ആലുവയിൽ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തെന്ന് സംശയിക്കുന്നയാൾ ലഹരിക്കടിമയെന്ന് അമ്മ. ഒന്നര വർഷമായി ഇയാൾക്ക് വീടുമായി ബന്ധമില്ലെന്നും അമ്മ പറഞ്ഞു. കുടിയും കുടിക്കുമ്പോൾ വീട്ടിൽ കഞ്ചാവ് കഴിക്കാൻ വീട്ടിൽ നിന്ന് വെളി ഇറങ്ങൂല, എപ്പോഴും കതവ് അടച്ചിട്ട് കിടന്ന് വീട്ടിൻ്റെ അകത്തൊന്നും രണ്ടിനൊക്കെ പോണത് കൊതിഞ്ഞ് ഉറക്കിയൊക്കെ മുകളിലൊക്കെ വച്ചിരിക്കും. തുണികളിലവൻ്റെ നല്ല ഉടുപ്പുകൾ രണ്ട് എന്തൊരു പറഞ്ഞാലും അനുസരിക്കില്ല. 18 വയസ്സ് വരെ നല്ല ജോലിക്കൊക്കെ പയ്യ അവൻ്റെ അളി എൻ്റെ കൂടെ ജോലിക്ക് പോകണം. നല്ല ആലുവെ തന്നെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന മേസ്ത്രി പണിക്ക് നല്ല ജീവിച്ച് എങ്ങനെ വഴിതെറ്റിയെന്ന് എനിക്ക് പറഞ്ഞു. അരുൺകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് ഇയാളെന്ന് നേരത്തെ തന്നെ സൂചനകൾ വന്നിരുന്നു. എന്തൊക്കെയാണ് അമ്മ കൂടുതലായി പറയുന്നത്? ആലുവയിൽ പിഞ്ചുകുഞ്ഞിനെ പീഡിപ്പിച്ച കേസിലെ പ്രതി എന്ന് സംശയിക്കുന്നത് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം നേടുന്നത് തിരുവനന്തപുരം നെയ്യാറ്റിങ്കര ചെങ്കൽ സ്വദേശിയായ ഒരു വ്യക്തിക്ക് നേരെയാണ്. ഇയാൾ നിരവധി മോഷണ കേസിലെ പ്രതിയും 1.5 വർഷം മുമ്പ് ഈ മോഷണത്തിനിടെ ഒരു ഭിന്നശേഷിക്കാരിയായ സ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതിയുമാണ്. ഈ സമാനമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ വീണ്ടും ചെയ്തതുകൊണ്ടും ഈ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതിക്ക് സാമ്യത ഉള്ളതുകൊണ്ടുമാണ് ഇയാളിലേക്ക് അന്വേഷണം പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ബന്ധുക്കൾ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് 1.5 വർഷമായി, അതായത് ഈ പീഡന കേസിൽ ജയിൽശിക്ഷ അനുഭവിച്ചതിന് ശേഷം പിന്നെ നാട്ടിലേക്ക് വന്നിട്ടില്ല, പിന്നെ എറണാകുളം ഭാഗത്ത് ഇയാൾ ഉണ്ട് എന്നുള്ള വിവരം മാത്രമാണ് ബന്ധുക്കൾക്കുള്ളത്. ഈ കേസിൽ, ഈ പീഡന കേസിലെ വിചാരണ നെയ്യാറ്റിങ്കര സെഷൻസ് കോടതിയിൽ ആരംഭിച്ച് ഈ പ്രതിക്ക് നോട്ടീസ് അയച്ചുവെങ്കിലും ഈ ഒളിവിലുള്ള ആൾ കോടതിയിൽ ഹാജരാകാത്തതിനാൽ ഈ കേസിന്റെ വിചാരണ ഇപ്പോൾ നടക്കുന്നില്ല. ഇതിനിടയിൽ ഇയാൾ, ഈ സംശയിക്കപ്പെടുന്ന ആൾ, മറ്റൊരു മോഷണ കേസിൽ ജയിലിലാവുകയും കഴിഞ്ഞ മാസം 17-ാം തീയതി വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങുകയുമാണ് ചെയ്തതെന്നാണ് പോലീസിന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ആലുവ പോലീസ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പാറശ്ശാല പോലീസും ഇപ്പോൾ തിരുവനന്തപുരം റൂറലിൽ ഇത് ഒരു അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പ്രതി ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ മധ്യകേരളം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം തുടരുന്നത്.